ഹായ്, നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ഡിപ്രീസിയേഷൻ സെക്ഷൻ 32 എക്സ്ക്ലൂസീവ് ആണ്, ഡിപ്രീസിയേഷന്റെ സെക്ഷനാണ്. ഡിപ്രീസിയേഷൻ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സിൽ നിന്ന് കേട്ടുവരുന്ന ഒരു ടേമാണ് ഡിപ്രീസിയേഷൻ എന്നുള്ളത്. നമുക്കറിയുകയും ചെയ്യാം, ഫിക്സഡ് അസറ്റിൻ്റെ വിയർ ആൻഡ് ടിയർ, തേയ്മാനത്തിനാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിലും പെട്ടെന്ന് വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു വൺ വേർഡ് ആൻസർ പറയാൻ പലപ്പോഴും കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഡിപ്രീസിയേഷൻ എന്നാൽ എന്ത് എന്നൊരു വൺ വേർഡ് ആൻസർ പഠിച്ചു വെച്ചോ, ഇൻ്റർവ്യൂവിനൊക്കെ ചോദിച്ചാൽ പറയാൻ. ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് എ ഫിക്സഡ് അസറ്റ്സ് ഡ്യൂ ടു ദെയർ യൂസേജ് ഓർ പാസേജ് ഓഫ് ടൈം ഓർ ഒബ്സോളസൻസ്. ഉപയോഗം കൊണ്ടോ സമയം കാലം കഴിയുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ ടെക്നോളജി മാറുന്നത് കൊണ്ടോ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ തേയ്മാനത്തിനെയാണ് എന്ത് പറയുക, ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ഇസ് ദി ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് എ ഫിക്സഡ് അസറ്റ്സ് ഡ്യൂ ടു ദെയർ യൂസേജ് പാസേജ് ഓഫ് ടൈം ഓർ ഒബ്സോളസൻസ്. ഒബ്സോളസൻസ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ ടെക്നോളജി എന്ന്. പുതിയ മോഡൽ അറിഞ്ഞാൽ പഴയതിൻ്റെ വാല്യൂ കുറയും. ഓക്കെ, ഈ ഡിപ്രീസിയേഷൻ നമ്മൾ ഇൻകം ടാക്സിൽ മൂന്ന് ടൈപ്പിലായിട്ട് പഠിക്കുക. ഒന്നാമത്തത് നോർമൽ ഡിപ്രീസിയേഷൻ, നോർമൽ. രണ്ടാമത്തത് അഡീഷണൽ, അഡീഷണൽ. മൂന്നാമത്തത് പവർ യൂണിറ്റ്സിൻ്റെത്, ഡിപ്രീസിയേഷൻ ഓഫ് പവർ യൂണിറ്റ്സ്, ഇലക്ട്രിസിറ്റി പവർ യൂണിറ്റ്. ഓക്കെ, ഡിപ്രീസിയേഷന് നമുക്കറിയാം രണ്ട് പ്രധാനപ്പെട്ട മെത്തേഡ് നമ്മൾ പ്ലസ് വൺ ക്ലാസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, മറ്റൊന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, WDV മെത്തേഡ് എന്ന് പറയും. ഇതിനെ തന്നെ ഡിമിനിഷൻ ബാലൻസ് മെത്തേഡ് എന്നും പറയും. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിക്കുക ഏതിനെന്നറിയോ, പവർ യൂണിറ്റ്സിന്. ഇവിടെ മാത്രം സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിക്കാം. മറ്റ് അസറ്റുകളിൽക്കൊന്നും, മറ്റ് ബിസിനസ്സിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. മറ്റ് ബിസിനസ്സിലൊക്കെ ഉപയോഗിക്കേണ്ടത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. എല്ലാ അസറ്റ്സുകൾക്കും ഡിപ്രീസിയേഷൻ ഇല്ല. ടാഞ്ചിബിൾ അസറ്റ്സിൽ, ടാഞ്ചിബിൾ വിച്ച് ക്യാൻ ബി സീൻ ഓർ ടച്ച്, ടാഞ്ചിബിൾ അസറ്റ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ ഉള്ളത് ഒന്ന് ബിൽഡിങ്ങിനുണ്ട്, രണ്ട് പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ഉണ്ട്, മൂന്ന് ഫർണിച്ചറിനുണ്ട്. ഇതാ ടാഞ്ചിബിൾ അസറ്റ്സിന് ഡിപ്രീസിയേഷൻ ഉള്ളു. ബിൽഡിങ്ങിന് തന്നെ മൂന്നായിട്ട് തിരിച്ചിട്ടാണ്, ഒന്ന് റെസിഡൻഷ്യൽ ബിൽഡിങ്, മറ്റൊന്ന് കൊമേഴ്ഷ്യൽ ബിൽഡിങ്, മറ്റൊന്ന് ടെമ്പററി ഇറക്ഷൻസ്. റെസിഡൻഷ്യൽ ബിൽഡിങ് ഹോട്ടലൊന്നും അല്ലെങ്കിൽ 5% ആ റേറ്റ്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ 10% ആണ് റേറ്റ്, ടെമ്പററി ഇറക്ഷൻസ് ആണെങ്കിൽ 40% ആണ് റേറ്റ്. എല്ലാ ഫർണിച്ചറിനും 10% ആണ്. ഫർണിച്ചറിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻസ് കൂടെ ഇൻകം ടാക്സ് ഫർണിച്ചറിലാണ് ഉൾപ്പെടുത്തിയത്, ഫാനും വയറിങ്ങും ഒക്കെ, സ്വിച്ച് ബോർഡും. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വ്യത്യസ്ത റേറ്റ്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് എല്ലാത്തിനും കൂടി ഒരു റേറ്റ് അല്ല. കപ്പലാണ് എങ്കിൽ, ഷിപ്പാണെങ്കിൽ 20%. ഓക്കെ, ബുക്സും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ ആണെങ്കിൽ 40% ആണ്. ഓക്കെ, അതേപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണെങ്കിൽ, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വരെ ഗുഡ് വില്ലാണ്, അതിന് ഡിപ്രീസിയേഷനേ അല്ല. പേറ്റന്റിനുണ്ട്, കോപ്പിറൈറ്റിനുണ്ട്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്കിനുണ്ട്, ട്രേഡ് മാർക്ക്. ഇതേപോലുള്ളതായിരിക്കുന്ന കൊമേഴ്ഷ്യൽ റൈറ്റിനുണ്ട്, കൊമേഴ്ഷ്യൽ റൈറ്റിന്, ബിസിനസ് ഓർ കൊമേഴ്ഷ്യൽ റൈറ്റിന്. ഇതാണ് ടാഞ്ചിബിൾ അസറ്റ്സിൽ എന്തുള്ളത്, ഡിപ്രീസിയേഷൻ. നോഹവ് ഉണ്ട്, സോഫ്റ്റ്വെയർ നോഹവ്. സോഫ്റ്റ്വെയർ നമ്മൾ പറയുന്ന പേരാണ്, മുമ്പ് ഒരു ക്ലാസ്സിൽ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത്, നോഹവ്. അല്ലാതെ ഗുഡ് വില്ലിന് എന്തില്ല, ഡിപ്രീസിയേഷൻ ഇല്ല. അതേപോലെ ടാഞ്ചിബിൾ അസറ്റ്സ് ആണെങ്കിൽ
ആനിമൽസിന് ഡിപ്രീസിയേഷൻ ഇല്ല. സർക്കസുകാരുടെ ഫിക്സഡ് അസറ്റാണ് എലഫൻറ്റ്, ടൈഗർ, ലയൺ ഒക്കെ. പക്ഷേ എലഫൻറ്റ് മെലിഞ്ഞിക്കാണെങ്കിൽ ഡിപ്രീസിയേഷനാണെന്ന് പറയണ്ട, ഓക്കെ. കാരണം ആനിമൽസിന് ഡിപ്രീസിയേഷൻ ഇല്ല ഇൻകം ടാക്സിൻ്റെ വകുപ്പനുസരിച്ച്. അതേപോലെ പ്ലാന്റേഷൻ ഇൻഡസ്ട്രീസിൻ്റെ ഫിക്സഡ് അസറ്റാണ് ടീ ബുഷസ്, കാപ്പിച്ചെടികൾ, തേയിലച്ചെടികളൊക്കെ. ഇല നുള്ളിയിട്ട്, തേയിലൻ്റെ ഇല നുള്ളിയിട്ട് അല്ലെങ്കിൽ കാപ്പി വന്ന് കായ പറിച്ചിട്ട് ആ ഡിപ്രീസിയേഷനായി എന്ന് ആ പറയണ്ട, അതിന് ഡിപ്രീസിയേഷൻ ഇല്ല. ടീ ബുഷസ് ദെൻ അപ്പോൾ ഡിപ്രീസിയേഷൻ ടാഞ്ചിബിൾ അസറ്റ്സിനും ഉണ്ട്. എന്തിനുണ്ട്? ഇൻടാഞ്ചിബിൾ അസറ്റ്സിനും ഉണ്ട്. ഓക്കെ, ഡിപ്രീസിയേഷൻ ലെവി ചെയ്യണമെങ്കിൽ, ചാർജ് ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻ വേണം. എന്നാലേ ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആയിട്ട് തരാൻ പറ്റും. ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസാണ്. ഏതുപോലെ? സാലറി പോലെ, റെൻ്റ് പോലെ. അത് എക്സ്പെൻസ് ആയിട്ട് എഴുതണമെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, ദി അസറ്റ് മസ്റ്റ് ബി ഓൺഡ് ബൈ ദി അസസി. ബിസിനസ് നടത്തുന്ന ആളുടെ ഓണർഷിപ്പിലായിരിക്കണം അസറ്റ്. ഓണർഷിപ്പ് എന്നതുകൊണ്ട് ലീഗൽ ഓണർഷിപ്പ് വേണമെന്നില്ല, ബെനഫിഷ്യൽ ഓണർഷിപ്പ് ഉണ്ടായാൽ മതി. ലോങ് ടേം ലീസിനെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാമെന്നാണ് ടാക്സ് പറയുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ കിട്ടിക്കൊള്ളണമെന്ന് ഇല്ല. അപ്പോൾ ഓൺഡ് ബൈ ദി അസസി. രണ്ടാമത്തത്, ഇറ്റ് മസ്റ്റ് ബി യൂസ്ഡ് ഇൻ ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ്സിലോ പ്രൊഫഷനിലോ യൂസ് ചെയ്തിരിക്കണം. എന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങി, പക്ഷേ യൂസ് ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല, എന്നാലും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറയുക. സ്റ്റാൻഡ് ബൈ അസറ്റ്സ് എന്നാ, സ്റ്റാൻഡ് ബൈ അസറ്റ്സ്. ഏതുപോലെ? ജനറേറ്റർ പോലെ. ഇലക്ട്രിസിറ്റി കറണ്ട് പോയാൽ ഓണാക്കാൻ വേണ്ടിയിട്ട് ജനറേറ്റർ വാങ്ങി, ഓക്കെ. അപ്പോൾ കറണ്ട് തീരെ പോയില്ല, ഒരു വർഷം തീരെ പോയില്ല. അപ്പോൾ ജനറേറ്റർ ഓണാക്കി ഉണ്ടാവില്ല, പക്ഷെ ഓണാക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ അതിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം, ഓക്കെ. ആ ഇതാണ് രണ്ട് കണ്ടീഷൻസ്. യൂസ് ചെയ്യുന്നിടത്ത് തന്നെ 180 ഡേയ്സിനേക്കാളും കുറവാണ് ഒരു വർഷത്തിൽ യൂസ് ചെയ്തതെങ്കിൽ, 180 ഡേയ്സിനേക്കാളും കുറവാണ് എങ്കിൽ അതിന് 50% മാത്രമേ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാവൂ, അരക്കൊല്ലത്തത്. 180 ഡേയ്സോ അതിനേക്കാൾ കൂടുതലോ ആണെങ്കിൽ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ 100% ചാർജ് ചെയ്യാം. അപ്പോൾ ഇത് അക്കൗണ്ടൻസിയുടെ നമ്മൾ പഠിച്ചതിനെതിരാ. ആകെ ബിസിനസ്സിൽ 10 ദിവസമേ ഒരു മെഷീൻ ഉപയോഗിച്ചുള്ളൂ, എന്നാൽ 10 ദിവസത്തെ ഡിപ്രീസിയേഷൻ അല്ല എക്സ്പെൻസ് ആയിട്ട് എഴുതേണ്ടത്, 50% 6 മാസത്തെ ഇതാ. ഒരു 200 ദിവസമാണ്, 200 ഡേയ്സാണ് ഒരു മെഷീൻ ഉപയോഗിച്ചത്, എന്നാൽ അതിൻ്റെ ഡിപ്രീസിയേഷൻ 100% ഇതാ. കാരണം മോർ ദാൻ 180 ഡേയ്സ് ആയാലും ഒരു കൊല്ലം ഉപയോഗിച്ചെന്ന് കൂട്ടാം. ആ ഓക്കെ, നമ്മളിനി നോർമൽ ഡിപ്രീസിയേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. നോർമൽ ഡിപ്രീസിയേഷൻ എന്നാൽ എല്ലാ അസറ്റ്സുകൾക്കും കിട്ടും. എന്നാൽ രണ്ടാമത് നമ്മൾ പറഞ്ഞ അഡീഷണൽ ഡിപ്രീസിയേഷൻ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് മാത്രമേ കിട്ടുള്ളൂ. ആ പ്ലാന്റ് ആൻഡ് മെഷീനറി തന്നെ മാനുഫാക്ചറിങ് ഓഫ് പ്രൊഡക്ട്സ് ഓർ ആർട്ടിക്കിൾ യൂസ് ചെയ്യുകയും വേണം, അത് ഫ്രഷ് ആയിരിക്കുകയും വേണം. ഫ്രഷ് പ്ലാന്റ് ആൻഡ് മെഷീനറി യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് ഓഫ് പ്രോഡക്ട്സ് ഓർ ആർട്ടിക്കിൾസ്, അതിന് മാത്രമേ എന്തുള്ളൂ? അഡീഷണൽ ഡിപ്രീസിയേഷൻ ഉള്ളൂ. അല്ലാതെ ഫർണിച്ചറിനൊന്നും എന്തില്ല, അഡീഷണൽ ഡിപ്രീസിയേഷന് ഇല്ല. ഇനി എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പഠിക്കുന്നത്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് ഒരു ഹെഡിങ് കൊടുക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ. എന്നിട്ട് ഫസ്റ്റിൽ നമ്മൾ തുടങ്ങാം. WDV ആസ് ഓൺ 1/4/2019 നമ്മൾ പ്രീവിയസ് ഇയർ തുടങ്ങുന്ന ഇവിടെ അതിൻ്റെ എമൗണ്ട് വരും. അത് നമ്മൾ ക്വസ്റ്റ്യന് തന്നിരിക്കും. ആഡ് പർച്ചേസ് ആ വർഷം വാങ്ങിയത് അഥവാ ഈ ഡേറ്റിന് ശേഷം വാങ്ങിയത് ഡേറ്റ് അടക്ക് എഴുതണം. എന്തിനാ ഡേറ്റ്? ആ പർച്ചേസ് ചെയ്തത് ആ ലെസ് ദാൻ 180 ഡേയ്സ് ആണ് യൂസ് ചെയ്തതെങ്കിൽ അതിൻ്റെ 50% ഹാഫ് ഇയർ ഡിപ്രീസിയേഷനെ അലോ ചെയ്യുള്ളൂ. എന്നിട്ട് ഇവിടെ എഴുതാം ആഡ് ചെയ്യുക. ലെസ് സെയിൽസ്
സെയിൽസ് ഒരിക്കലും ഈ വാല്യൂവിനേക്കാളും കൂടാൻ പാടില്ല. മാക്സിമം ഇവിടെ ഉള്ള വാല്യൂവിൻ്റെ അത്രയേ പോകാൻ പാടുള്ളൂ. ഇതിനേക്കാളും കൂടിയാൽ എക്സസ് ഉള്ളത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനാണ്. കുറയാം, ഇപ്പോൾ കുറവാന്ന് വിചാരിക്കുക, അല്ല സെയിൽസ്. ഓക്കെ, ഇതിൻ്റെ നേരെ നമ്മൾ എഴുതേണ്ടത് WDV ആസ് ഓൺ 31st March 2020, നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ അവസാനത്തെ ദിവസം. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കാണേണ്ടത്. ഹാഫ് ഇയർ ഉണ്ടോ നോക്കുക. ഹാഫ് ഇയർ ഏതിൻ്റെ മുകളിലായിരിക്കും? പുതിയത് വാങ്ങിയതിൻ്റെ മുകളിലായിരിക്കും. അത് തന്നെ വാങ്ങിയത് ലെസ് ദാൻ 180 days യൂസ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ. എന്നിട്ട് ഹാഫ് ഇയർ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കാണുക? ആ ഈ ഇതിലെ എമൗണ്ട് ഇൻ ടു റേറ്റ് ബൈ 100 ഇൻ ടു 1/2 ഹാഫ് ആക്കാൻ, എന്നിട്ട് ഇത് അവിടെ ഇതുക. അതേപോലെ ഫുൾ ഇയർ ഡിപ്രീസിയേഷൻ, ഫുൾ ബാക്കിയുള്ളതിൻ്റെ മുകളിൽ ഫുൾ ഇയർ, ഫുൾ ഇയർ ഇതാണെങ്കിൽ എന്താണ് എമൗണ്ട് ഇൻ ടു റേറ്റ് ബൈ 100, ഇത് വേണ്ടാന്നേ അല്ലോ, 1/2 വേണ്ടാന്നേ അല്ലോ. ഇവിടെ ഇതാ, ഇത് രണ്ടും കൂടി ടോട്ടൽ ഇതാ, ഇതാണ് ടോട്ടൽ ഡിപ്രീസിയേഷൻ. ടോട്ടൽ ഡിപ്രീസിയേഷൻ ഇതാണ് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യേണ്ട എന്ത് ഫോർമാറ്റ്, ഫോം ആ ഇങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് അഡീഷൻ ഡിപ്രീസിയേഷൻ. അഡീഷൻ ഡിപ്രീസിയേഷൻ പറഞ്ഞല്ലോ, പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് മാത്രമേ അഡീഷൻ ഡിപ്രീസിയേഷൻ ഉണ്ടാവുള്ളൂ. അത് ഒരു 180 days കൂടുതൽ ഉപയോഗിച്ചാൽ 20% പരാനവും, അതല്ലെങ്കിൽ 10% പരാനവുമാണ് സാധാരണ ഉണ്ടാവുക. എന്നാൽ ചില സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിലെ സ്പെഷ്യൽ റേറ്റ് അപ്ലിക്കബിൾ ആണ്. ഏതിന്? അഡീഷണൽ ഡിപ്രീസിയേഷൻ. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.